ജസ്റ്റിനാ വിളിക്കുന്നത്. ഞാൻ വിളിച്ചത് വെച്ച് കഴിഞ്ഞാലേ, ഞാനിപ്പം സുനിൽ സാറിന്റെ നല്ലൊരു ഫാനാണ്. എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി ആകാശവാടി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞങ്ങളെ പോലെ സത്യം പറയുന്ന ആൾക്കാരെ എനിക്കിഷ്ടം. പക്ഷെ ഇപ്പൊ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു നമ്മുടെ സജീവച്ചന്റെ. സജീവച്ചനെ കുറിച്ച് പറയാനാണ് ഞാൻ വിളിച്ചത്. കാരണം സജീവച്ചന്റെ കാര്യം എന്ന് വെച്ചാൽ, സജീവച്ചൻ എന്ന് വെച്ചാല് ആ ഈ സംഭവം നടന്നില്ലേ നാട്ടിലെങ്കിലും സംഭവം. അപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഞങ്ങൾ സെൽവാസ യൂണിയൻ ടെറിട്ടറി ആണ്. ഗുജറാത്തും മഹാരാഷ്ട്രയുടെ നടുക്ക് ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. ഞങ്ങളുടെ ബോംബെ ഭദ്രാസനത്തിലാ പെടുന്നത്. ഞങ്ങൾ എവിടെയൊക്കെ പറഞ്ഞാല് അത് നേരത്തെ കുർബാന ആഴ്ച മാസത്തിൽ രണ്ടാഴ്ച കുർബാന ഉള്ളായിരുന്നു. അപ്പോ ഈ സൈഡിലോട്ടൊക്കെ ബോംബെയിലെ അച്ഛന്മാർക്ക് വരാൻ വലിയ താല്പര്യം. ഇവിടെയൊക്കെ ഏർണിങ്സ് കുറവല്ലേ, അതുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പം ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഡിമാൻഡ് വന്നു ഞങ്ങൾക്ക് നാലാഴ്ചയും കുർബാന വേണം. അങ്ങനെ വന്നപ്പോ തിരുമേനി വഴി അച്ഛന്മാരുടെ ഷോർട്ടേജ് ഉണ്ട്, ഒരു അച്ഛനുണ്ട്, അങ്ങനെ പറഞ്ഞ് ഇച്ചിരി പ്രശ്നമുള്ളതാണെന്നൊക്കെ പറഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് കുറച്ച് എതിർത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛമ്മ കിട്ടിയാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്നു. വന്നപ്പോ ആദ്യമൊക്കെ ആൾക്കാർക്ക് ഇതുവരെ ഇങ്ങനെ സംഭവം നടന്ന അച്ഛനാണ് നെഗറ്റീവ് മനസ്സിൽ കിടപ്പുണ്ടല്ലോ. പക്ഷെ സുരചേട്ടാ അച്ഛൻ വന്നതിന് ശേഷം അച്ഛന് പശ്ചാത്തോടെ വന്നത്. വന്ന അച്ഛൻ അത്രയും കഷ്ടം ഇതിലാ വന്നത്, ഇവിടെ വന്നത്. കാരണം ആരും ഫേസ് ചെയ്യാൻ എല്ലാതൊരു ഇതിലാ വന്നത്. ആണ് പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം മതി, എന്തു പറയുന്നത്, ഈ ഭാവ്യശ്രീ കർത്താവിന്റെ അടുത്ത് പശ്ചാത്തല കാല് കഴുകി പറയത്തില്ലേ. അങ്ങനെ ഒരു പിടിച്ചു നിൽക്കുന്നത് അല്ല ഞാൻ കല്ലെറിയട്ടെ കർത്താവ് വന്നതെന്ന്. പക്ഷെ സുനിലേട്ടാ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇത്രയും കണ്ട ബോംബെ ഭദ്രാസനത്തിൽ വെച്ച് ഞാൻ എന്റെ കൊച്ചുനാളിലോട്ട് ഞാൻ എട്ടാം ക്ലാസ് തൊട്ട് മദ്യക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ അച്ഛൻ നിന്ന് സുനിലേട്ടൻ ഒരു പറഞ്ഞല്ലോ, നല്ല അച്ഛന്മാരും ഉണ്ട് മോശപ്പെട്ട അച്ഛന്മാരും ഉണ്ട്. അപ്പോ ഈ അച്ഛനോട് വന്ന ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഇടവേല വന്നത്. വന്നപ്പോ അച്ഛന്റെ പ്രവർത്തനം കണ്ടെടുത്തോളം, ഈ അച്ഛൻ ചെയ്ത പ്രവർത്തിച്ച പോലെ. എങ്ങനെ അച്ഛൻ പലവട്ടം പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാഗത്തും എന്തു പറയുന്നത്, അച്ഛൻ ഇൻഡയറക്റ്റായിട്ട് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ തെറ്റുകുട്ടികളും കാര്യങ്ങളൊക്കെ അച്ഛന്റെ. പക്ഷെ അച്ഛൻ പശ്ചാത്തലമായിട്ട് അങ്ങനല്ല ഞാൻ പറഞ്ഞു വന്നത് വെച്ചാല് അച്ഛൻ തെറ്റിയത് അച്ഛൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പശ്ചാത്തലം മനുഷ്യൻ എല്ലാവരും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമല്ലോ. അപ്പൊ ഈ അച്ഛന്റെ ഞാൻ ഞങ്ങളുടെ മുമ്പ് വെച്ച് 3 വർഷം കൂടുന്ന എക്സ്പീരിയൻസ് ഞാൻ സുനിലേട്ടനോട് ഷെയർ ചെയ്യുന്നത്. പക്ഷെ അച്ഛൻ നല്ല രീതി പ്രവർത്തിച്ചിട്ടാ പോയി പള്ളിയിൽ നിന്ന്. നല്ല രീതി വെച്ചാല് പള്ളിയുടെ കാര്യങ്ങൾക്ക്, ബാക്കിയുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം വരുന്ന അച്ഛന്മാർ ആദ്യം അവരുടെ കുടുംബം പിന്നെ പള്ളി എന്നുള്ള പോലെ ചെയ്യാം. പക്ഷെ ഈ അച്ഛൻ എന്ന് വെച്ചാൽ പള്ളിക്ക് വേണ്ടിയ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വേണം, എന്തൊക്കെ വേണം, എല്ലാ ആൾക്കാരും അങ്ങോട്ട് കഷിപ്പ് കഷിപ്പിച്ചോണ്ട് അത് എല്ലാവരും യോജിപ്പിച്ച് ഒരു തെറ്റുകൂട്ട് ആരും ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു പരിഹാരം കാണുകയും എങ്ങനെ ഒരു വികാരിയുടെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു 3 വർഷം. അത് കഴിഞ്ഞ് ഇവിടുന്ന് പൂനെക്ക് പോയി. പൂനെ നിന്ന് നല്ല ഞാൻ അവിടെ നമ്മുടെ പരിചയക്കാരുണ്ട്. അപ്പൊ അവരോട് അനുസരിച്ച് അവിടെയും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഇതാ പറഞ്ഞ ഇപ്പം പൺവേൽ പള്ളിയിൽ അച്ഛൻ ഇരിക്കുന്നത്. അച്ഛൻ പൺവേൽ പള്ളിയില്ല, പൺവേൽ സെന്റ് ഗ്രിഗോറിയസ്. അപ്പൊ അച്ഛൻ അവിടെ നല്ല രീതിയിൽ, കാരണം അവിടെ നമ്മുടെ പരിചയക്കാരുണ്ട്. അപ്പൊ അവർ അന്വേഷിച്ച അവർക്കെല്ലാം ആരെങ്കിലും ഇങ്ങനെ ചെല്ലുമ്പോൾ അച്ഛനെ കുറിച്ച് ഫ്ലാഷ് ആണല്ലോ ന്യൂസ്. അപ്പോ ചെല്ലുമ്പോ എല്ലാവർക്കും നെഗറ്റീവ് ആയിട്ടായിരുന്നു. പക്ഷെ അച്ഛൻ എന്താ പറയുക, അച്ഛൻ പശ്ചാത്തലം വെച്ചു, എങ്ങനെ ചെയ്ത തെറ്റ് അച്ഛൻ അക്സെപ്റ്റ് ചെയ്ത് ദൈവം മുമ്പായ കരഞ്ഞ് പ്രാർത്ഥന. കാരണം ഞങ്ങളുടെ ഇടവേല ഇപ്പൊ ഈ അച്ഛൻ പോയതിനു ശേഷം ഉണ്ടല്ലോ ഇതുവരെ ഇത്ര നല്ല അച്ഛൻ വന്നിട്ടില്ല. എങ്ങനെ പള്ളിയുടെ കാര്യങ്ങൾ, പള്ളി കുർബാന കൂടാതെ നമ്മുടെ പള്ളിയുടെ സാധനങ്ങളാലും പള്ളിയുടെ വസ്തുക്കളാണെങ്കിലും എല്ലാം ഇങ്ങനെ സൂക്ഷിക്കണം. ഇതുപോലെ ഈ ഇമാതിരി കേസുകളിൽ പെട്ട ഇഷ്ടം പോലെ ഉണ്ട്. അന്നേരം ഇങ്ങനെ പശ്ചാത്തലം വെച്ച് വരുന്ന കക്ഷികളൊക്കെ അങ്ങോട്ട് വിടാൻ പറ. അല്ല ഞാൻ അത് പറയാൻ കാരണം സുനിലേട്ടാ, ഞാൻ സുനിലേട്ടന്റെ ഉത്തമാച്ചന്റെ എല്ലാം കേട്ട് ഞാൻ എല്ലാം ഇത് ചെയ്തു. പക്ഷെ ഈ എന്താ പറയുന്നത്, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. പക്ഷെ ഞാൻ പറയാൻ വന്നത് ഐ എം ഫേവർ വിത്ത് യു, ബട്ട് ഈ അച്ഛന്റെ ഇപ്പം നല്ല വശം കൂടി ആ സുനിലേട്ടൻ അറിയണം, അതുകൊണ്ട് മാത്രമേ വിളിച്ചതാ. അല്ല അല്ല വേറൊന്നും അദ്ദേഹം നന്നാകത്തില്ലെന്നോ അല്ലെങ്കിൽ അയാൾ ആജീവനാന്ത ഇങ്ങനെയാണെന്നോ നമുക്ക് ധാരണയില്ല. നമ്മൾ പറഞ്ഞേ ഉള്ളൂ ഇങ്ങനെയുള്ള നടക്കുന്നത് ദുഃഖിക്കേണ്ടെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ വേറെ ഒന്നുമുണ്ടല്ലോ തോന്നല്ലോ പറയാൻ, വിളിച്ചു പറയാൻ കാരണം പുള്ളിക്ക് 2 പെൺമക്കളാണ്. അതിപ്പോ ഓൾമോസ്റ്റ് ഇപ്പൊ എനിക്കൊന്ന് +2 കഴിഞ്ഞു, ഒരു കൊച്ചു ഏളെ കൊച്ച്, മൂത്ത് എങ്ങാണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്നത്. പിള്ളേരുടെ സുഖം നല്ല, ഞങ്ങളുടെ ഇവിടെ ഉള്ള സമയത്ത് അച്ഛൻ ഞങ്ങളുടെ ഇടവേ ഇടുന്നിട്ട് 5 വർഷം മുമ്പ് ഇരുന്നതാ, പിള്ളേർ കൊച്ചായിരുന്നു. അപ്പൊ ഇപ്പൊ പിള്ളേർ പ്രായമായി. അപ്പൊ ഇങ്ങനെയൊക്കെ വീഡിയോസ് പോവാ, പിള്ളേരെയും കൂടി എന്താ പറയുന്നത് അത് ഇമ്പാക്ട് ചെയ്യും. അല്ല ഇങ്ങനെയുള്ള പാതിരിമാരെ ഓർക്കേണ്ടത്, ഇങ്ങനെയുള്ള പാതിരിമാരെ ഓർക്കണം, മക്കളൊക്കെ ഉള്ള ഈ പണിക്ക് ഇറങ്ങുമ്പോൾ ഓർക്കണം. അവർക്ക് നാളെ കുഞ്ഞുങ്ങൾ വലുതാകും. 22 വയസ്സുള്ള കൊച്ചിനെ അയാൾ വഴിയിലിട്ട് ഉപയോഗിച്ചു, അതുപോലെ അയാൾക്കും പെമ്മക്കളുണ്ടാവും. ഇതേ പണി നമുക്കും തിരിച്ചു വരുമെന്നൊക്കെ ഇവന്മാർ ഓർക്കണം.
ഇല്ലെന്നില്ല, ഞാൻ പറയാൻ വേറെ ഒന്നും ഉണ്ടല്ലോ. വിളിച്ച് സംഭവം എനിക്ക് തന്നെ 10-12 വർഷം പഴക്കമുള്ള സ്റ്റോറിയാ. 12 വർഷം പഴക്കമില്ല, അയാൾ ഇന്ന് ദുഃഖിലാഴ്ച സർവീസ് ചെയ്തതെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വേറെ ഒന്നും ഇല്ല ചേട്ടാ. ഞാൻ യാതൊരു ശിക്ഷയും കൊടുക്കാതെ സുരക്ഷിതമായ താവളത്തിലേക്ക് മാറ്റിയ ആൾ ഇന്ന് ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇല്ല ഞാനതല്ല ഞാൻ പറയാൻ കാരണം, ഞാൻ വിളിക്കാൻ കാരണം എന്താ പറയാ, ഞാൻ എല്ലാ വീഡിയോസും നിങ്ങളുടെ വെയിറ്റ് ആയിട്ട് നോക്കിയിരിക്കും കേൾക്കാൻ, ഞാൻ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ അച്ഛന്റെ സംഭവം വന്നപ്പോ നമ്മളൊരു പണ്ട് സംഭവിച്ചത് ഇപ്പൊ ഒരു പോസിറ്റിവിറ്റി ഉണ്ടെന്ന് നമ്മൾ അറിയിക്കും സാർ. സുനിൽചേട്ടനെ വിളിച്ചു പറയാന്നുള്ള കടമ നമ്മളെ ഇല്ല, നമ്മളതിനെ സ്വീകരിക്കുന്നു. അത് നമുക്ക് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സാറ്റം ഉണ്ടായി, നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അതെന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതോർത്ത് മാത്രം ഞാൻ വിളിച്ചത്. എന്താ പറയുക, പുള്ളി അങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ ആയിരിക്കും എന്നുള്ള അങ്ങനെയുള്ള മുൻവിധികളൊന്നും നമുക്കില്ല. ഇല്ല, അത് ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ മൂന്നാമത്തെ ഇടവ ഇപ്പൊ എന്റെ അറിവിൽ ഇരിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ നിന്ന് പൂനെക്ക് പോയി, പൂനെ നിന്നും പൻവേൽ പള്ളിയിൽ അച്ഛനിരിക്കുന്നത്. അപ്പൊ അച്ഛനിപ്പം ഞങ്ങള് ഞങ്ങളുടെ എല്ലാം പരിചയം ഉണ്ടല്ലോ. ആ ബേസ് വെച്ച് നോക്കുമ്പോൾ ഈ അച്ഛൻ ഇവിടെ നിന്ന് പ്രവർത്തിച്ച രീതികളും പള്ളിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും ജനങ്ങളോട് ഇടപെട്ട രീതികളും പിന്നെ ഇങ്ങനെ വന്നതിന് ശേഷം ആദ്യം കുറച്ചാൾ അച്ഛനൊരു ഇതുണ്ടായിരുന്നു, ഒരു നാണങ്കയുടെ ഒരു ഫേസ്. പക്ഷെ അത് കഴിഞ്ഞ് അച്ഛൻ ചെയ്ത അച്ഛൻ പ്രസംഗത്തോട് തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് എന്തോ പറയണേ ഇൻഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരോട്ടും ചേർന്നും ഒരു തമ്മിൽ നിന്നൊരു അങ്ങോട്ടും ഇവിടെ ആൾക്കാർ തമ്മിൽ നിന്ന് കഷപിശുണ്ടായാലും അതിനകത്തും എന്താ പറയുക, ചില ഇപ്പത്തെ അച്ഛന്മാരെന്ന് വെച്ചാൽ ഇങ്ങനെ അവരവരുടെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ. എന്നാൽ അതിങ്ങനെ സമാധാനത്ത് പോകണം, ഇങ്ങനെ പള്ളി ഇപ്പത്തെ വരുന്ന സത്യം അല്ലാണ്ട് പറയാൻ പാടില്ല. ഇപ്പം പറയുക, വരുന്ന അച്ഛന്മാര് അവർക്ക് അവരുടെ കാര്യം തന്നെ ഉള്ളൂ, പള്ളി എന്ന കാര്യങ്ങളൊന്നും. ഇപ്പൊ ഞങ്ങളുടെ അച്ഛന്മാർ വരുന്ന അച്ഛന്മാരെന്ന് വെച്ചാൽ ബോംബെ അയച്ചൊരു ഗുഹ എടുത്താൽ വരും, ഗുഹ എടുത്ത് അവർ അവരുടെ കർമ്മം ചെയ്തു പോകാനല്ലാതെ പള്ളി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം. പള്ളിയിലെ ചെറുപ്പക്കാർ പള്ളി വരുന്നുണ്ട്. ഞാൻ ഇപ്പം സത്യം വരട്ടെ, സജീവ അച്ഛൻ പറഞ്ഞപ്പോൾ പള്ളിയിലെ ഞാൻ പോയിട്ടില്ല, അങ്ങനെ കള്ളം പറയുന്നത് പോവാറില്ല. ഞാൻ ആകെ വന്ന് ആസ്വാദിച്ചും ക്രിസ്മസിന് മാത്രമേ പോകാറുള്ളൂ, അല്ലാത്തതും പോകത്തില്ല. ഞാൻ കുമ്പസാരിച്ചിന് 3-4 വർഷമായി. കാരണം ഇവന്റെ ഞാൻ എന്തിനാ കുമ്പസാരിക്കണം ഇവരുടെ കുമ്പി. സുലിയേട്ടൻ പറഞ്ഞ സെയിം സംഭവം തന്നെ ഞാനും ചോദിക്കുന്നത് ഇവര്. പക്ഷെ സജീവത്തിനെ കുറിച്ച് ഇങ്ങനെ വന്നപ്പോ ഉണ്ട്, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് മനുഷ്യൻ തെറ്റുകുറ്റികൾ മാറ്റി നല്ല സ്വാധി ജീവിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർത്തൊന്ന് അറിയിച്ചേക്കാം. കാരണം ഞാൻ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബറാണ്, നിങ്ങളെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ എന്റെ ഭാഗത്ത് ഒരു കടമയുണ്ടല്ലോ സത്യം, അതിനുവേണ്ടി ഞാൻ വിളിച്ചു പറഞ്ഞു. അല്ല വേറെ ഒന്നും ഉണ്ടല്ലോ പറഞ്ഞു. ആ ഞാനാ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറില്ല ഞാനേ. ഞാനിതിപ്പോ കണ്ടേ, അപ്പൊ ഞാൻ പറയാൻ കാരണം ഈ അച്ഛന് നല്ല ഒരു തെറ്റ് പുള്ളിനുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടു എന്നേ അറിയത്തുള്ളൂ. പുള്ളി നാട്ടിൽ നിന്ന് ബോംബെയിൽ നിന്ന് ഇവിടെ വരുത്തി ആദ്യമായിട്ട് വന്ന ഇടവക നമ്മുടെ ഇവിടെ വസപ്പള്ളിയില്ല. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ട് അല്ലാതെ നമുക്ക് വേറെ ഒന്നും അറിയത്തില്ല. ഇന്നിപ്പോ ഈ ന്യൂസ് ഞാനിത് കണ്ടു, അയച്ചു കഴിഞ്ഞു. ഞാനിപ്പോ ന്യൂസ് ഞാൻ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഞാനിത് ഇട്ടപ്പോൾ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പ്രയാസം തോന്നി. കാരണം ഇന്നിപ്പോ അച്ഛൻ ഇത്രയും നല്ലൊരു അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇടവകയിൽ അതേലും നമ്മുടെ ബോംബെ പത്രാസനത്തിൽ ഏറ്റവും വലിയ പള്ളി എന്ന് പറഞ്ഞാൽ പിന്നെ പൂനാപ്പള്ളിയാണ്. അവിടെ അച്ഛന് ട്രാൻസ്ഫർ കൊടുത്തു, അവിടെ നല്ല പ്രവർത്തനമായിരുന്നു. ഇപ്പൊ ഇവിടെ പനുവേൽ പള്ളിയിലാണ് അച്ഛൻ. നല്ല ഈ കഴിഞ്ഞ എന്തിനാ കള്ളം, കഴിഞ്ഞ ഒരു വർഷമും അച്ഛനും വിളിച്ച് പോകുന്ന ശേഷം ഞാൻ പ്രത്യേകം ക്ഷണിച്ച് എൻ്റെ ഒരു പുതിയ കടയുടെ ഉദ്ഘാടനത്തിന് പുള്ളിയാണ് കൂതാശ ചെയ്തത്. കാരണം ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു ഇതുണ്ട്, പുള്ളി കൂതാശ ചെയ്ത കടകൾക്കൊന്നും എനിക്ക് ഒരു ദോഷം ചെയ്തിട്ടില്ല. നല്ല അനുഗ്രഹമാണ് ഉണ്ടായിട്ടുള്ളത്, പ്രത്യേക അനുഗ്രഹമൊക്കെയാണ്. ഇവരൊക്കെ ഇവർക്കൊക്കെ പ്രത്യേകിച്ച് സിദ്ധികളൊക്കെ ഉള്ള ആൾക്കാരാ, കണി കാണാനും ഒക്കെ നല്ല. അല്ലെ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. ഇപ്പോഴുണ്ടല്ലോ സുനിൽ ഒരു പ്രാവശ്യം ഇടപെട്ട് നോക്കിയെങ്കിൽ അറിയത്തില്ല. നല്ല, ഞാൻ ചോദിക്കട്ടെ, പിന്നെ കർത്താവ് ജനങ്ങള് വേശ്യാസ്ത്രീകളെ പോലും വസനമില്ലായിരുന്നെങ്കിൽ എന്റെ പോനച്ചാ ഇവരൊക്കെ തെണ്ടി പോത്തില്ലായിരുന്നോ? നിങ്ങളിൽ പാവം ചെയ്യാത്തവർക്ക് അല്ലെറിയട്ടെ. വേശ്യാസ്ത്രീയോട് പോലും കർത്താവ് പറഞ്ഞ വചനങ്ങള് ഇതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പാവികളെ നന്നാക്കാനാണ് കർത്താവ് വന്നത്. ഓക്കെ, നടക്കട്ടെ, പണി നടക്കട്ടെ, അതിലും കുഴപ്പമില്ല. ഐ2ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.